വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 13:32-32. ജെറൂസലേം ദേവാലയത്തിന്റെ പ്രൗഢി ഗലീലയിൽ നിന്നുള്ള മുക്കുവരായ ശിഷ്യന്മാരെ വിസ്മയം കൊള്ളിച്ചത് സ്വാഭാവികമാണ്. തകർക്കാനാവാത്തതെന്ന് തോന്നിയ ദേവാലയവും മാറ്റമില്ലാത്തവയെന്ന് തോന്നിയ അതിലെ ആരാധനാ രീതിയും എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് യേശു പ്രവചിച്ചത്. അതിനാൽ തന്നെ അത് മോശമായതുകൊണ്ടായിരുന്നില്ല, അവയുടെ കാലഘട്ടം കഴിഞ്ഞതുകൊണ്ടാണ്. യേശുവിൻ്റെ വരവോടെ മൃഗങ്ങളുടെ രക്തം കൊണ്ടുള്ള ബലിയർപ്പണത്തിൻ്റെയും ദേവാലയ കേന്ദ്രീകൃതമായ ആത്മീയതയുടെയും കാലം കഴിഞ്ഞു. മിശിഹ വന്നു കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ദേവാലയവും അതിലെ ആരാധനയും തുടരുക എന്നത് അസാധ്യമാണ്. രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ സംവിധാനങ്ങളൊക്കെ കാലത്തിൻ്റെ അടയാളങ്ങൾക്കനുസൃതം വ്യത്യാസപ്പെടണമെന്നും ഇല്ലെങ്കിൽ അവ എത്ര ശക്തങ്ങളെന്ന് തോന്നിച്ചാലും തകർന്നടിയുക തന്നെ ചെയ്യുമെന്നും യേശു പ്രവചിക്കുകയാണ്. നമ്മെ ജീവിക്കേണ്ട കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വചനമയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.